ബിഗ് ബോസ് മലയാളം സീസൺ 4 അവസാനിച്ച് 5 മാസം പിന്നിട്ടിട്ടും അതിലെ വൈറൽ മത്സരാർത്ഥി റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോഴും പ്രേക്ഷകർക്കിടയിൽ തരംഗമാണ്. ഹൗസിനുള്ളിൽ വെച്ച് സഹമത്സരാർത്ഥി ദിൽഷയോട് റോബിൻ പ്രണയം പറഞ്ഞതും പിന്നീട് ഇരുവരും പിരിഞ്ഞതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം നടിയും സംരംഭകയുമായ ആരതിയുമായി റോബിൻ പ്രണയത്തിലായി. ഇരുവരും അടുത്ത വർഷം വിവാഹിതരായേക്കും. ഇപ്പോഴിതാ നടി അനു ജോസഫുമായി നടത്തിയ സൗഹൃദ സംഭാഷണത്തിൽ തൻ്റെ വിശേഷങ്ങൾ റോബിൻ പങ്കുവച്ചിരിക്കുകയാണ്. ദിൽഷ ഒരിടേക്ക് എൻ്റെ ലൈഫിൻ്റെ പാർട്ടായിരുന്നു. ദിൽഷ എനിക്കൊരു മോശം ഓർമ്മയല്ല, നല്ല ഓർമ്മയാണ്. ഞാനും ദിൽഷയും തമ്മിലുള്ള കാര്യങ്ങൾ കുറേ നല്ലതായിരുന്നു, പിന്നെ കുറേ പ്രശ്നങ്ങൾ വന്നുവെന്ന് മാത്രം. ദിൽഷ ഇപ്പോൾ അവരുടെ കരിയറും മറ്റും ഫോക്കസ് ചെയ്ത് പോവുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്, നെവർ ഗിവ് അപ്പ് എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത്. അതിനെ ഞാൻ എപ്പോഴും അഭിനന്ദിക്കുന്നു. ചിലരൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഡൗണായി പോകും, പക്ഷേ ദിൽഷ അതിനെയെല്ലാം മറികടന്ന് സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നുണ്ട്. ദിൽഷയെ 70 ദിവസം കണ്ട് എനിക്കറിയാം അവളെ നന്നായി. പിന്നെ ചില കാര്യങ്ങൾ ദൈവം എഴുതി വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ അവൾ എന്നെക്കാളും ബെറ്ററായിട്ടുള്ള ഒരാളെ ഡിസർവ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഒരാൾ വരുമ്പോൾ അവൾ എന്തായാലും വിവാഹം കഴിക്കും. ഗോസിപ്പുകളെല്ലാം പോസിറ്റീവായി എടുക്കുന്ന വ്യക്തിയാണ് ആരതി. ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ എൻ്റെയും ദിൽഷയുടെയും ബിഗ് ബോസിലെ വീഡിയോകൾ റീൽസായി വരും. അത് ആരതി നോക്കിയിരുന്ന് ആസ്വദിക്കും. എനിക്ക് ആരതി അത് ആസ്വദിക്കുന്ന കാണുമ്പോൾ എന്തോ പോലെ ഒരു തോന്നലാണ്. അത് അവൾ കണ്ട് ഒഴിവാക്കും, അല്ലാതെ വഴക്കിടില്ല. ദിൽഷയെ ആരതിക്ക് ഭയങ്കര കാര്യമാണ്. എന്തിനാണ് ആ കുട്ടി ഇത്രയേറെ ഡീഗ്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ആകുലപ്പെടാറുണ്ട് ആരതി. ഇപ്പോഴും പലരും വീഡിയോ ചെയ്തിടുമ്പോൾ എൻ്റെയും ആരതിയുടെയും ഫോട്ടോയ്ക്കൊപ്പം ദിൽഷയെ കൂടി ഉൾപ്പെടുത്തി വെറുതെ ഹെഡിങ് വെക്കുന്നത് കാണാം. ഞങ്ങൾക്കിടയിലേക്ക് ദിൽഷയെ വലിച്ചിടേണ്ടതില്ല. ആരതിക്ക് പൊസസീവ്നെസ് അല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണുള്ളത്. ദിൽഷ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് 2 വർഷത്തോളം സമയമാണ്. അതും കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല, എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നത് അവൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോൾ എനിക്കറിയില്ലല്ലോ എന്താകും ഭാവിയെന്ന്. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് 1 വർഷം വിവാഹത്തിന് സമയം ചോദിക്കുകയാണ് ചെയ്തതെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം എന്നെ ദിൽഷയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാമല്ലോ. അല്ലാതെ 1 വർഷമോ 2 വർഷമോ വെയിറ്റ് ചെയ്യിപ്പിച്ച് അവൾ ഇഷ്ടമാണോ അല്ലയോ എന്ന് ആ സമയത്തിനുള്ളിൽ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കാത്തിരിക്കും ആ 2 വർഷം? ചിലപ്പോൾ ആ 2 വർഷം കഴിയുമ്പോൾ ദിൽഷ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പലരും ഞാൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് പറയുമായിരിക്കും. പലരും എന്നോട് ഇക്കാര്യം ചോദിക്കാറുണ്ട്. ഇഷ്ടമാണെങ്കിൽ അപ്പോൾ തന്നെ പറയണം, അല്ലാതെ മനസ്സിൽ വെച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. ആദ്യം 2 വർഷം സമയം ചോദിച്ചു. എന്നോട് ഇതുവരെ ഇഷ്ടമാണെന്ന് ദിൽഷ പറഞ്ഞിട്ടില്ല. ആരതി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ആരതിക്ക് ഞാൻ അവളുടെ കാര്യം ചെയ്യാൻ സമയം കൊടുത്തത്. ദിൽഷ ഇഷ്ടമാണെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ലെന്നതാണ് സത്യം. ആരതി ലൈഫിലേക്ക് വന്ന ശേഷം ലൈഫ് കുറച്ചുകൂടി ഹാപ്പിയായി. അച്ഛനും അമ്മയ്ക്കും കല ഇഷ്ടമാണ്. അതുകൊണ്ട് എന്നെയും അനിയത്തിയെയും നൃത്തം പോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ സാറാണ് നൃത്തം പരിശീലിപ്പിച്ചിരുന്നത്. അമ്പലങ്ങളിലും ക്ലാസിക്കൽ നൃത്തം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി സാറിനോട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് സ്വന്തമായി പ്രയത്നിച്ച് സിനിമയിൽ വന്നാൽ മാത്രമേ നിലനിൽപ്പുണ്ടാകൂ എന്നാണ്. അന്നു മുതൽ ഞാൻ പരിശ്രമിക്കാൻ തുടങ്ങി. ദിൽഷയോട് മാത്രമാണ് ഹൗസിൽ വെച്ച് ബോൺ ട്യൂമറുള്ള കാര്യം പറഞ്ഞത്. റോബിൻ പറഞ്ഞു, എനിക്കറിയത്തില്ല അതെന്ത് സംഭവം, ഞാൻ ചിന്തിക്കും, എനിക്കറിയത്തില്ല. നമ്മളപ്പോഴും ഇതെന്താ നടക്കുന്നത് അറിയാത്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരിക്കും.